ചോദിക്കാമെന്നാൾ വർണ്ണിക്കാമെന്നാൾ ദൈവത്തിൽ വന്നാമത്തേ ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ വായിക്കുന്ന ജീവിക്കും കർത്താവിനെ. ഈ അനുഗ്രഹങ്ങൾ കൊടുക്കാൻ മാത്രമല്ല, നമ്മൾക്കൊരു ക്ലേശകാലങ്ങൾ ഉണ്ടാകുമ്പോഴേ, ഈ ക്ലേശകാലങ്ങൾ ഉണ്ടാകുമ്പോൾ, സഹനകാലങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്കറിയാം കർത്താവ് നമ്മുടെ ശിരസ്സാണ്. അപ്പം നമ്മളാരാണ്? നമ്മൾ ആരാണ്? ആ അവയവങ്ങളാണ്. അപ്പം ശിരസ്സിൻ്റെ അതേ പവറാണ് ശരീരങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത്, ശിരസ് ബലിയർപ്പിച്ചതുപോലെ നമ്മുടെ ക്ലേശങ്ങളിൽ ശിരസിൻ്റെ ബലിയോടുകൂടി, കർത്താവിൻ്റെ ബലിയോടുകൂടി നമ്മുടെ ക്ലേശങ്ങൾ നമ്മൾക്ക് കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ ബലിയുടെ ഭാഗമായി മാറും. അതുകൊണ്ടാണല്ലോ കൊളോസിയസ് 1:24 പറയണത്, എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമെന്ന്. അതിന് പകരമാണ് പൗലോസ് പറയണത്, പത്രോസ് പറയണത്, എന്താണ്? യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ഗണവും ആയി തീരുമാറാവട്ടെ. അപ്പം ബലിയർപ്പിക്കൽ നമ്മുടെ കൂട്ടത്തിലുള്ളതാ. ഇപ്പം ഭർത്താവ് ഇപ്പം ശരി എന്നുവെച്ചാൽ പറയും, എൻ്റെ അച്ഛാ ഞാൻ മടുത്തച്ഛാ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം അവരാദ്യം ഒന്ന് കല്യാണം കഴിച്ചു, ആ കല്യാണം പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേറെ ബന്ധമുണ്ടായി എന്ന് പറഞ്ഞ് അത് പിരിഞ്ഞു. പിന്നെ പിരിഞ്ഞാലിങ്ങനെ ചെറുപ്പക്കാരൊക്കെ പിന്നെ അധികാലം ഒറ്റക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അവൾ പോയി വേറെ കല്യാണം കഴിച്ചു. ഇപ്പോൾ പറയണ വെച്ചാൽ ഇതും ഇപ്പോൾ ഒരു കുഴപ്പത്തിലാണ്. എന്താണ്, അയാൾ രാത്രി 2 മണിക്ക് എന്ത് ഫോണും എടുത്തിട്ട് പുറത്തോട്ട് പോയാൽ പിന്നെ 4 മണിക്കാണ് വന്നത്. അപ്പം അയാൾക്ക് വേറെ ബന്ധമാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് നോക്കി അത് അതാണ്. ഇങ്ങനെയുള്ള സീരിയസ് കേസിനൊക്കെയാണ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരേണ്ടത്, അല്ലാതെ മാവേലി മാങ്ങ വരണില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇടിച്ച് തല്ലി ചീട്ടെടുത്തോണ്ട് വരരുത്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ വെയിറ്റ് ചെയ്യണം, നീ ഒരു 7 വർഷം വെയിറ്റ് ചെയ്യണം. എന്താ കാര്യമുണ്ടോ? ഞാൻ നിങ്ങളുള്ളത് ഇപ്പം പറയണില്ല, അത് സ്വകാര്യമായ വിഷയമല്ലേ. കാര്യം വെച്ചാൽ നമ്മൾ ഈ മനുഷ്യനെ റെക്ടിഫൈ എടുക്കാൻ പറ്റും. കാര്യം മറ്റത് സഭയറിഞ്ഞ് പിരിഞ്ഞതാണ് ആദ്യത്തെ വിവാഹം. സഭയറിഞ്ഞ് പിരിഞ്ഞെന്നുള്ളത് ബൈബിളെ നോക്കിയപ്പോഴേക്ക് മനസ്സിലായത്, അവളെന്നോട് പറഞ്ഞില്ലായിരുന്നു. കാര്യം ഇപ്പം വെച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നാളെ കാര്യങ്ങൾ ആത്മാവിന് കേടില്ലാത്ത രീതിയിൽ സഭയറിഞ്ഞ് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ള സൂചന 7 വർഷമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പം ആദ്യത്തത് നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ മോളെ, ആദ്യത്തത് പിരിഞ്ഞതുപോലെ ഇവിടെ കാണുന്നത് സഭയറിഞ്ഞ്, കോടതിയിൽ നിന്നല്ല. കോടതിയും പിണ്ണാക്കും പോലീസ് സ്റ്റേഷനൊന്നും ദൈവരാജ്യം അംഗീകരിക്കത്തില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ ഭൗതിക മനുഷ്യൻ്റെ ഒരാവശ്യമാണ്, നമുക്ക് അതിന് മറികടന്ന് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിയമത്തിന് വിധേയമാണ്, പക്ഷേ ദൈവരാജ്യത്തിൻ്റെ നിയമത്തിന് ഇതൊന്നും പ്രസക്തമല്ല. അപ്പം പറഞ്ഞ മകളെ, ഇത് നേരത്തെ ഉള്ളത് പിരിഞ്ഞതായിട്ടാണ് ഈശോ പറയണത്. അപ്പോഴാണ് ഞാൻ വാപിളിക്കണേ ശരിക്കും. അതായത് സഭയറിഞ്ഞ് രൂപതയറിഞ്ഞ് ബിഷപ്പ് അറിഞ്ഞത് പിരിഞ്ഞ കർത്താവും പിരിഞ്ഞതായിട്ടാണ് കണക്കാക്കണത്. ഇപ്പം പിന്നെ വേറെ കല്യാണം കഴിക്കുക, പക്ഷേ ഇയാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, ഇയാൾക്ക് വേറെ ഒരു ഭാര്യയുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ 7 വർഷം ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 7 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കൂടെ? എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, അത് അവളോടും ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളോടും പറഞ്ഞിട്ടില്ല. അത് വളരെ മാനുഷികമായ ഒരു കാര്യമായതുകൊണ്ട് പറയാത്തത്. ഇതിനാണ്, ഇതിനൊക്കെയാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയണത്. അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് വരേണ്ടത് ഇതുപോലുള്ള വിഷയത്തിനാണ് വരേണ്ടത്. പക്ഷേ എൻ്റെ മക്കളെ, അതുവരെ ഞാൻ എന്ത് ചെയ്യുക വെച്ചാന്ന് പറയും. ഞാൻ പറഞ്ഞു, അതുവരെ നീ സഹിക്കണം. കാര്യം എന്താ, നിനക്കിതിരി ഭ്രാന്ത് കൂടുതലാണ്. എന്താ കാര്യം, തൊട്ടാലും പിടിച്ചാലും വാട്സപ്പ് എടുത്ത് നോക്കുകയാണ്, വേറെ ആരെയും വിളിച്ചിട്ടുണ്ടാ, വേറെ ആരെയും വിളിച്ചിട്ടുണ്ടാ. ഇപ്പം ഈ മൊബൈലൊക്കെ ഓരോരുത്തർക്കും കിട്ടിയപ്പോൾ എന്നാ പറ്റുന്നത്, എത്ര കുടുംബങ്ങൾ തരണമെന്നറിയാവോ? ഇന്നത്തെ കാലത്താണെങ്കിൽ ഓഫീസിലായാലും എവിടെയായാലും ആണും പെണ്ണും സംസാരിക്കാൻ ജീവിക്കാൻ പറ്റുക, പണ്ടത്തെ കാലമല്ലല്ലോ. ഇന്നത്തെ കാലത്ത് എവിടെ നമ്മളിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നു, നമ്മുടെ സഹപ്രവർത്തകരൊക്കെ എല്ലാം ചിലപ്പോൾ ഇപ്പം ലേഡീസായിരിക്കും, നമ്മുടെ സഹപ്രവർത്തകരെല്ലാം ചിലപ്പോൾ ആണുങ്ങളായിരിക്കും. അവർക്ക് അവരോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരാരും ചിലപ്പോൾ മേലാളായിട്ടിരിക്കണത്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാതെ ഒന്നും കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ചിലപ്പോൾ അവർ രാത്രി വിളിച്ചെന്ന് വരും നമ്മളാണ്. കാര്യം നാളത്തെ ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കേണ്ട കേസാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണ പേരം വേറെ എവിടെയും വിളിച്ചാൽ പറ്റുമോ?
പക്ഷെ അത് ഭാര്യ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ഭർത്താവ് സമ്മതിക്കത്തില്ല. ഇങ്ങനെയുള്ള ഭ്രാന്തികളും ഭ്രാന്തന്മാരും കല്യാണം കഴിക്കാതെ പോരെയിരിക്കണം നല്ലത്. അല്ല, തൊട്ടതിനും പിടിച്ച് സംശയം, നമ്മൾ എന്ത് ചെയ്യാനാ? അങ്ങനെ ചെയ്യരുത്. വിവാഹം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കണം ഈ കാലം വളരെ സാമൂഹ്യ സഹവർത്തിത്വത്തിൻ്റെ ഒരു കാലമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെന്ന് പറയുന്നത്, ശമ്പളമെന്ന് പറയുന്നത് പലരുമായിട്ട് സഹവർത്തിച്ചും ചെയ്യുന്ന ജോലിയുടെ ഒരു വേർപ്പിൻ്റെ ഫലമാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധം ഇല്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞ ആ പരിപാടിക്ക് പോകരുതെന്ന് എൻ്റെ അച്ഛനെ. ഇവിടെ എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബത്തിൽ സമാധാനക്കേട്, ജീവിതത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു, നിനക്ക് ഇതാണ് നിൻ്റെ ഒരു രീതിയെങ്കിൽ നിനക്ക് സഹനം ഉണ്ടാവും. ഇനി കാര്യം കുറേ സഹനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? കുറേ സഹനങ്ങൾ. ഇപ്പം നമ്മൾ മകനോട് പറയണേടാ, നിനക്ക് പനിയാണ്, നീ അതുകൊണ്ട് തണുത്തൊന്നും കഴിക്കരുത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു, നിനക്ക് പനിയായിട്ടിരിക്കുകയാണ്, തണുത്ത ഒന്നും കഴിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ തണുത്ത കഴിക്കുമ്പോൾ തന്നെ അപ്പം അത് നെഞ്ചത്ത് ഇൻഫെക്ഷൻ ആവും, പിന്നെ അതിന് ചുമയാവും, പിന്നെ അത് പനി രാത്രി പനിയാവും, പകൽ ചുമ, പിന്നെ ചുമ താഴേക്ക് കഫൻ താഴേക്ക് ഇറങ്ങുമ്പോൾ ന്യൂമോണിയ, പിന്നെയും കഫൻ താഴേക്ക് ഇറങ്ങിയ ടൈഫോയിഡ്, അങ്ങനെ കാര്യങ്ങൾ. ടൈഫോയിഡ് കഴിഞ്ഞ് പിന്നെ ന്യൂമോണിയ, ഇങ്ങനെ പോകുക. കഫം ഇറങ്ങണതാണേ, കഫം ഇറങ്ങുന്ന സംഭവമാണ്. അതുകൊണ്ട് അമ്മ പറയണത്, നീ മഴ കൊള്ളേണ്ടടുത്ത് ഇനി തണുത്ത കഴിക്കരുതെന്ന് പറയും. ചില പിള്ളേർ നമ്മൾ തണുത്ത കഴിക്കരുതെന്ന് പറഞ്ഞാൽ അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഫ്രിഡ്ജ് തുറന്ന് അവനടുത്ത് കഴിക്കും, അമ്മ ടീം പിടിക്കും. അപ്പോൾ ചില സഹനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ചില സഹനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സഹനങ്ങളെ നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറക്കുക, അതിൻ്റെ അത് മിനിമൈസ് ചെയ്യാൻ നോക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ സ്വയംകൃത കൊച്ചുദേശയുടെ സ്വയംകൃത ചരിത്രം എന്ന് പറഞ്ഞ പോലെ സ്വയംകൃത സഹനമുണ്ട്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സഹനങ്ങളാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ വീട്ടിലൊരു കലഹമുണ്ടായി, അപ്പനും അമ്മയും കൂടി ഒരു കലഹമുണ്ടായി, അല്ലെങ്കിൽ അനുജനും ചേട്ടനൊരു കലഹമുണ്ടായി, ചേട്ടനും അനുജനും തമ്മിൽ ഭാര്യമാരും തമ്മിൽ ഒരു കലഹമുണ്ടായി, അപ്പോൾ തന്നെ വാ ചേട്ടാ നമുക്ക് ഇവിടെ ഒന്നുമില്ല, നമ്മൾ പോകാം, ഇവിടെ ഈ പട്ടി കിടക്കണ കിടന്നിട്ട് കാര്യമില്ല, ഒരു വികാരത്തിന് ചാടി പുറത്തിറങ്ങിയിരിക്കണേ. എവിടെ നിന്നാണ് ചേട്ടൻ പോരുകയാണ്, എന്നിട്ട് നീ എവിടെ പോകും? ഈ ഉള്ള പൊന്ന് വിറ്റ് നമുക്ക് എവിടെയെങ്കിലും മടക്ക് പോകാം. ഉടനെ ഉള്ള നിങ്ങൾക്കറിയാമല്ലേ, കുടുംബത്തിൽ നിന്നൊക്കെ വല്ലൊരു ഇറങ്ങുക. ഇവൾ തന്നെ പറയണ അവളുടെ പൊന്നെ വിറ്റാണ് ഇളയ നാത്തനെ കെട്ടിച്ചതെന്ന്. എന്നാൽ പണ്ടേറെ നീ ഇറങ്ങാതിരിക്കും. അതല്ല, അമ്മായിയമ്മ എന്തെങ്കിലും മോന്ത കാണിക്കഴിയുമ്പോൾ, ഇളയ നാത്തിന് എന്തെങ്കിലും മോന്ത കാണിച്ചു കഴിയുമ്പോൾ ഇവളപ്പം തന്നെ കട്ടയും പടവും മടക്കി അവിടെ നിന്ന് ഇറങ്ങും. ഇതാരുണ്ടാക്കിയതാണ്? സ്വന്തം ഈഗോ ആക്കി ഉണ്ടാക്കിയെടുത്ത സഹനങ്ങളാണ്. ഇതിനൊന്നും ക്രൂശിക്കപ്പെട്ടവനൊന്നും സമാധാനം പറയത്തില്ല. നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണത്, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണത്. ആദ്യം തന്നെ ദൈവത്തിലേക്ക് വരുമ്പോൾ സ്വന്തമായി സ്വയംകൃത സഹനങ്ങളെ ആദ്യം നിയന്ത്രിക്കാൻ നോക്കണം. നിങ്ങൾക്കറിയാമല്ലോ ഈ കാലത്തൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയുള്ള അവസ്ഥ എന്താണ്? ഒരു ഗ്യാസിന് തന്നെ ഗ്യാസിന് അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 900 എന്ന് കേട്ടു ഇല്ലേ, വല്ല 300 കിടന്ന ഗ്യാസാണ് 900 രൂപയായത്. അപ്പോഴും നമ്മൾ പുറത്ത് വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ഗ്യാസ് വാങ്ങിക്കണ്ടേ? വാടക 5000 രൂപയല്ല, 5000-4000 രൂപ വാടക, 9-4 എത്ര എനിക്കറിയാൻ പറ്റില്ല. ഓ എൻ്റെ മാതാ, 9-4 13. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഭക്ഷണ ചെലവ് ഇല്ലേ, പയറിനൊക്കെ 80 രൂപ തൊട്ട് 120 രൂപ വരെ ആയിരുന്നു. ഇതൊക്കെ വരുമ്പോൾ എങ്ങനെ 10-30000 രൂപയില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുടുംബത്തിൽ താമസിച്ചപ്പോൾ 10-17000 രൂപ ചിലവായുള്ളൂ. ഈ പെണ്ണുമ്പുള്ള ചാടി പിടിച്ച് ഇറങ്ങിയിട്ടാണ് ഇത്രയും കുഴപ്പമായത്. ഞാൻ നിങ്ങളുടെ കാലേ പിടിക്കുക, ദൈവത്തെ ഓർത്ത് ഇറങ്ങാൻ പോകുന്നവർ വന്ന് എൻ്റെ അടുക്ക വന്ന് ചീട്ടില്ലെങ്കിലും, അച്ഛാ ഇറങ്ങാൻ പോകുകയാണേ എന്ന് പറഞ്ഞ് ചീട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛാ ഇറങ്ങാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞു, ഇടി മണ്ടി അവിടെ നിൽക്കി കേൾക്കട്ടെ എന്താ സംഭവം എന്ന് കേട്ടെന്ന് പറയും. പറഞ്ഞിട്ട് കച്ചിയും കഴിഞ്ഞ് അപ്പം തന്നെ തിരിച്ചു തരും. എന്താണെന്നറിയാം, സ്വന്തമായിട്ട് സഹനം ഉണ്ടാക്കിയെടുക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാം, സ്വന്തമായിട്ട് നിങ്ങൾ സഹനം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള സഹനത്തിന് ഇഹത്തിലും പരത്തിലും നമുക്ക് സമാധാനം ചെയ്യാൻ അച്ഛൻ പറയാം. നമുക്ക് കൗൺസിലിംഗ് ചെയ്യുമ്പോഴും പ്രാർത്ഥന കഴിയുമ്പോഴും നമുക്ക് ഒരു 2-3 കോഴ്സ് കഴിയുമ്പോൾ നേരെ ചൊവ വരും. അതുകൊണ്ടാണ്, അതായത് ചില സമയത്ത് ഈ സ്വന്തമായിട്ട് ആൾക്കാർ സഹനങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിബോധമില്ലാതെ ഉണ്ടാക്കുന്ന കാരണം ദൈവം തരുന്ന സമാധാനം അനുഭവിക്കാതെ പോകുന്നുണ്ട്. അതാണ് അച്ഛൻ്റെ പ്രശ്നം. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ സ്വന്തമായിട്ട് ബുദ്ധിബോധമില്ലാതെ വികാരം കൊണ്ട് ഈഗോ അടിച്ചിട്ട് നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാരണം ദൈവം തരുന്ന സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോഴും ദൈവത്തിനതിൻ്റെ മഹത്വം കുറഞ്ഞു പോകുന്നുണ്ട്. കാര്യം നമ്മൾ സ്വന്തമായിട്ട് ഈഗോ അഹങ്കാരം കാണിച്ചാൽ
അതിൻ്റെ ഇഫക്റ്റ് നെറ്റ് ഇഫക്റ്റ് വരുന്നത് ദൈവമഹത്വം കുറഞ്ഞു പോണതാണ്. എങ്ങനെയാണ് ദൈവമഹത്വം കുറഞ്ഞു പോണത്? ദൈവം തരുന്ന സമാധാനം അനുഭവിക്കാൻ പറ്റാതെ വരും. ശ്രുതിയുടെ ഹല്ലേലൂയ്യ.